പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് പരിശുദ്ധമായ റജബ് രണ്ടാണ്. ഇസ്ലാമിക് കലണ്ടറിലെ ഏഴാമത്തെ മാസമായ റജബ് വളരെ പുണ്യം നിറഞ്ഞ ഒരു മാസമാണ്. തൊട്ടു പിറകെ വരുന്ന ശഅബാൻ മാസം അതിലേറെ മഹത്വമുള്ളതാണ്. റജബും ശഅബാനും വിശുദ്ധമായ റമദാൻ ഷരീഫിലേക്ക് കടന്നു ചെല്ലാനുള്ള രണ്ട് കവാടങ്ങളാണ്. കവാടം തുറന്നാലാണല്ലോ അകത്തേക്ക് കയറാൻ കഴിയുക എന്ന് പറഞ്ഞതുപോലെ, വിശുദ്ധമായ റജബ് ആ മാസം സുന്ദരമായ ശഅബാന് സുന്ദരമാകും, ശഅബാന് സുന്ദരമായാൽ റമദാനും സുന്ദരമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഇബാദത്തുകളെ കൊണ്ട് സജീവമാക്കാൻ റജബിലും ശഅബാനിലും റമദാനിലും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റജബ് മുതൽക്കുള്ള നാളുകൾ ആരംഭിക്കുമ്പോൾ വിശ്വാസികളാകുന്ന നാം വളരെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം ഈ മാസത്തിൽ നിലകൊള്ളേണ്ടത്. മഹാനാകുന്ന സയ്യിദ് അൽ ഹാഫിദ് ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു, അവിടുത്തെ ലത്വാഇഫുൽ മആരിഫ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥത്തിൽ മഹാനവറുകൾ ഓർമ്മപ്പെടുത്തുന്നു, ഷഹ്റു റജബ് മിഫ്താഹു അശ്ഹുരിൽ ഖൈരി വൽ ബറക. റജബ് മാസം എന്ന് പറയുന്നത് മിഫ്താഹു അശ്ഹുരിൽ ഖൈരി വൽ ബറക, ബറക്കത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാസങ്ങളുടെ താക്കോലാണ്, ചാവിയാണ്, കീയാണെന്ന് മഹാനാകുന്ന സയ്യിദ് ഇബ്നു റജബുൽ ഹംബലി, ഹംബലി മദ്ഹബിലെ വളരെ പ്രമുഖനായ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ റജബ് മാസം എന്ന് പറയുന്നത് ഒരുപാട് അനുഗ്രഹങ്ങൾ തുറക്കാനുള്ള, അതുപോലെ വലിയ ബറക്കത്ത് തുറന്നു കിട്ടാനുള്ള മാസമാണ് റജബ് മാസം. ഈ മാസത്തിനെ ഒരു വിശ്വാസി എങ്ങനെയാണ് കാണേണ്ടത് എന്ന്, ഏത് രൂപത്തിലാണ് ഈ മാസത്തെ അവൻ മനസ്സിലാക്കേണ്ടത് എന്ന് സയ്യിദുന അബൂബക്കറുൽ വറാഖുൽ ബൽഹി എന്ന് പറയുന്ന പ്രമുഖനാകുന്ന പണ്ഡിതൻ പഠിപ്പിക്കുന്നത് കാണാം. ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് മഹാനവറുകൾ പറയുകയാണ്, ഷഹ്റു റജബ് ഷഹ്റുൽ ലിസ്റഇ വ ഷഹ്റു ശഅബാൻ ഷഹ്റു സഖീ ലിസ്റഇ വ ഷഹ്റു റമളാൻ ഷഹ്റു ഹസാ. എന്താണ് അതിന്റെ ആശയം? ഷഹ്റു റജബ് ഷഹ്റുൽ ലിസ്റഇ, റജബ് മാസം എന്ന് പറയുന്നത് അത് കൃഷി ഇറക്കുന്ന മാസമാണ്. റജബ് മാസം കൃഷി ഇറക്കുന്ന മാസം, അഥവാ റജബ് ഒന്നിന്റെ രാവ് മുതൽ ഒരു വിശ്വാസി നന്മകൾ അധികരിപ്പിക്കേണ്ടുന്ന മാസമാണ്. ധാരാളം നന്മകൾ ചെയ്യ. എന്തൊക്കെ നന്മകളുണ്ട് നമുക്കറിയാം. വിശ്വാസികളാകുന്ന നാം നമ്മുടെ ഹൃദയത്തോടെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ, വിശ്വാസികൾക്ക് ഹിദായത്ത് നൽകുന്ന വിശുദ്ധ ഖുർആൻ. റജബ് മാസത്തിൽ തന്നെ ഖുർആൻ ഒരു ആവർത്തി ഖത്മ തീർക്കണം. ഖുർആൻ മുഴുവനായിട്ട് നാം പാരായണം ചെയ്യണം. അതാണ് റജബിൽ നാം വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടത്. അതോടുകൂടെ ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്യുക. ഇസ്തഗ്ഫിറു റബ്ബക്കും വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ ധാരാളം ഇസ്തിഗ്ഫാർ ചെല്ലണം. നമ്മുടെ ഈ കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ വന്നുപോയ തെറ്റുകൾ മുഴുവനും റജബിൽ നമ്മൾ പൊറുപ്പിക്കണം. അപ്പൊ അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, എല്ലാ സമയവും ധാരാളം ഇസ്തിഗ്ഫാർ ചെല്ലുക. അതുപോലെ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുക. ഇങ്ങനെ ദിക്ര്, സ്വലാത്ത്, ഖുർആനെ, ദാനധർമ്മങ്ങൾ ധാരാളം ചെയ്ത് നമ്മൾ കൃഷി ഇറക്കുന്ന മാസമായിട്ട് നന്മകൾ നിറഞ്ഞൊരു മാസമാക്കുക. ഒരുപാട് നന്മകൾ നട്ടുപിടിപ്പിക്കുക ഏത് മാസത്തിൽ? റജബ് മാസത്തിൽ. മഹാനവറുകൾ പറയാവ ഷഹ്റു ശഅബാൻ ഷഹ്റു സഖീ ലിസ്റഇ, ശഅബാ മാസം ആ കൃഷിയെ നനക്കുന്ന മാസമാണ് എന്ന് പറഞ്ഞാൽ റജബിൽ തുടങ്ങിയ നന്മകൾ അത് പരിപോഷിപ്പിക്കേണ്ടുന്ന മാസമാണ് ശഅബാ മാസം.
റജബിൽ ധാരാളം നന്മകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിനെ ഒന്നുകൂടി പരിപോഷിപ്പിച്ച് അതിന് വലിയ വളർച്ചകൾ നൽകി ശഅബാ മാസമാകുമ്പോ അതിന് ധാരാളം നനവ് കൊടുക്കുക. കണ്ണീര് കൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ ചെയ്തത് സ്വീകരിക്കാനും ചെയ്ത തൗബകൾ സ്വീകരിക്കാനും ഓതിയ ഖുർആനുകൾ കബൂലാവാനും അതുപോലെ തൗബൊക്കെ സ്വീകരിക്കാനും ആ നിലക്ക് ശഅബാ മാസത്തെ നമ്മൾ കാണുക. അപ്പൊ റജബും നന്നായി, ശഅബാനും നന്നായി. എന്നാൽ റമദാൻ മാസം വറമദാനു ശഹ്റു ഹസാദി സറഇ, റമദാൻ ശരീഫ് വിളവെടുപ്പിന്റെ മാസമാണ്. നമ്മൾ സാധാരണ എന്താ ചെയ്യ, റമദാനാണ് അത് ശരിയാക്കുക അല്ലേ? റമദാനായാലാണ് ഖത്തം തുടങ്ങുള്ളൂ, റമദാനായാലാണ് സ്വലാത്ത് വർദ്ധിപ്പിക്കുള്ളൂ, റമദാനായാലാണ് ഇസ്തിഗ്ഫാർ തുടങ്ങുള്ളൂ. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ നേരെ റജബിലും തുടങ്ങണം, ശഅബാനിലും ചെയ്യണം. റമദാൻ നമ്മൾ ചെയ്തെടുത്തതെല്ലാം വിളവെടുക്കുന്ന മാസമാണ്, വാരിക്കോരി എടുക്കേണ്ടുന്ന മാസമാണ്. റമദാനിൽ ആർജിക്കേണ്ട നന്മകൾ മുഴുവനും റജബിലും ശഅബാനിലും നമ്മൾ ചെയ്തു തുടങ്ങണം. അപ്പൊ റമദാനായാലോ, റമദാനിൽ നമ്മുടെ നന്മകളെല്ലാം വാരിക്കോരി എടുക്കാൻ കഴിയും. ഈ റജബിൽ ചെയ്തതിനേക്കാൾ, ശഅബാനിൽ ചെയ്തതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇബാദത്ത് ഏറ്റിക്കാപ്പൊക്കെ ഇരിക്കേണ്ടുന്ന സമയമാണ്. കിട്ടുന്ന സമയമൊക്കെ പള്ളിയിലാവുക. വിശ്വാസികളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഖത്മ് തീർക്കാൻ സമയം കാണുക. ഓരോ വഖത്തിലും ധാരാളം ഖത്മുകൾ ഓതുക, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അതുകൊണ്ട് ാണ് റജബ് മാസത്തിന്റെ തുടക്കം മുതൽ മൂന്ന് മാസവും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. ഇതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത ദുആ. പിന്നെ നമ്മള് നമ്മുടെ പല വിഷയങ്ങളും അതിൽ കൂട്ടി ദ്വാരക്കുമെന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫമു ശരീഫിൽ നിന്ന് അവിടുത്തെ പരിശുദ്ധമായ വായയിലൂടെ വന്ന ദിക്ര ദുആ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. പിന്നെ നമ്മള് വവഫഖ്നാ ഫീഹി ലിസ്സിയാം വൽ ഖിയാം വതിലാവത്തിൽ ഖുർആൻ വസായിരിൽ ഖൈറാത് അനാ അല്ലൈലി വത്രാഫൻ നഹാർ എന്നൊക്കെ തുടങ്ങി നമുക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ നമ്മൾ കൂട്ടി ദുആ ചെയ്യാറുണ്ട്. കുഴപ്പമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് റജബ് ഇദാ ദഖല റജബ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. മഹാനവരുകൾ പറയാണ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിരുന്നു അങ്ങനെ നബി ചെയ്തിരുന്നത്. ഇദാ ദഖല റജബ്, റജബ് അങ്ങ് വന്നാൽ നബി തങ്ങൾ ദുആ ചെയ്യാൻ തുടങ്ങും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ, അല്ലാഹുവേ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഉടനെ ദുആ ചെയ്യുകയാണ്, വബല്ലിഗ്നാ റമദാൻ, ആരോഗ്യത്തോടെ ആഫിയത്തോടെ നല്ല സിഹത്തോടെ റമദാനിനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ത്വാക്കത്ത് നൽകണം അല്ലാ, അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അത് മനസ്സറിഞ്ഞ് റജബ് മുതൽ ദുആ തുടങ്ങണം. എന്തിന്? ഇത്ര ആളുകളുണ്ട് റജബിൽ ആരോഗ്യവാന്മാർ, ശഅബാനിൽ തളർന്നവർ. റജബിലും ശഅബാനിലും ആരോഗ്യവാന്മാർ, റമദാനിൽ ഡോക്ടേഴ്സ് പറഞ്ഞു നോമ്പ് എടുക്കാൻ പാടില്ല. അങ്ങനെയായാൽ നമ്മുടെ അവസ്ഥ എന്താണ്? അപ്പൊ ദ്വാരക്കുമ്പോ മനസ്സറിഞ്ഞ് ദ്വാരക്കണം. ഇമാമ് ദ്വാരക്കുകയാണെങ്കിലും ഒറ്റക്കിരുന്ന് ദ്വാ ചെയ്യുകയാണെങ്കിലും നിസ്കാരത്തിന് ശേഷം മാത്രം ദ്വാ ചെയ്താ പോരാ. പ്രാർത്ഥനയുടെ ഏതെല്ലാം സമയം നമ്മുടെ മനസ്സിന് ആത്മീയമായി അനുഭൂതി കിട്ടുന്ന ഏതേത് സമയങ്ങളുണ്ടോ ആ സമയത്തിൽ മുഴുവനും നമ്മൾ ദ്വാരക്കണം പടച്ചവനെ. റജബിലും ശഅബാനിലും നിന്റെ അനുഗ്രഹങ്ങൾ ബറക്കാത്തുകൾ ഞങ്ങൾക്ക് ചൊരിയണേ. ആരോഗ്യത്തോടെ റമദാനിനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അങ്ങനെ മനസ്സറിഞ്ഞ് നമ്മൾ ദുആ ചെയ്യണം. എന്നിട്ട് മഹാന്മാര് പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് റജബിനെ ആദരിക്കേണ്ടത്. ബൈദ സ്വഹീഫതക സൗദാ ഫീ റജബി ബിസ്വാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി ശഹ്റുൻ ഹറാമുന്നത ഫീ അശ്ഹുരിൻ ഹുറുമി ഇദാ ദഅല്ലാഹ ദാ ഫീഹി ലം യഖിബി. എന്താണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്? ഓ മനുഷ്യ,
പാപഭംഗിലമായ ജീവിതമായിരുന്നു ഈ കാലം. അത്രയും നിന്റെ കണ്ണുകൊണ്ട് എത്ര ഹറാമുകൾ നീ നോക്കി, നിന്റെ കൈകൊണ്ട് എത്ര ഹറാമുകൾ പിടിച്ചു, നിന്റെ വായ കൊണ്ട് എത്ര ഹറാമുകൾ നീ കഴിച്ചു. അല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ കൈകൊണ്ടും കാലുകൊണ്ടും കണ്ണുകൊണ്ടും അവയവങ്ങളെ കൊണ്ടും എത്ര ഹറാമുകളാണ് നമ്മളൊക്കെ ചെയ്തു കൂട്ടിയത്. അതുകൊണ്ട് മനുഷ്യ റജബ് മാസമാണ് വന്നിരിക്കുന്നത്. ഈ റജബ് മാസമായത് കൊണ്ട് എന്നോടും നിങ്ങളോടും മഹാനവർകൾ ഓർമ്മപ്പെടുത്തുകയാണ്, റജബാണല്ലോ വന്നിരിക്കുന്നത്. കറപുരണ്ടു പോയ കറുത്തിരുണ്ട് പോയ നിന്റെ കർമ്മപുസ്തകം, നന്മകളില്ലാത്ത നിന്റെ കർമ്മപുസ്തകം, അത് മുഴുവനും നീ വെളുപ്പിക്കണം. അതിലെ തിന്മകൾ മുഴുവനും ഡിലേറ്റ് ചെയ്യണം, അത് മുഴുവനും നീ മായ്ച്ചു കളയണം. എങ്ങനെ? ബിസ്വാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി. ലഹബാകുന്ന നരകം, കത്തിയാളുന്ന നരകം, ആ നരകത്തിൽ നിനക്ക് രക്ഷപ്പെടാനുള്ള ഒരുപാട് സ്വാലിഹായ അമലുകളുണ്ട്, കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ നീ ചെയ്യണതാ ഞാൻ പറഞ്ഞത്. ഖത്മുകൾ ഓതുക, തഹ്ലീലുകൾ ചൊല്ലുക, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക, ഖാലിസായ ഒരു തൗബ. റബ്ബേ, ഈ കാലം അത്രയും ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ നീ മാപ്പാക്കണേ അല്ലാ എന്ന് പറഞ്ഞ് മനസ്സറിഞ്ഞൊരു തൗബ ചെയ്യുക, അങ്ങനെ അല്ലാഹുവിലേക്ക് അടുക്കുക. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, ഷഹ്റുൻ ഹറാമുൻ അതാ മിൻ അശ്ഹുരിൻ ഹുറുമി. ഇതാ പവിത്രമായ മാസങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വളരെ പവിത്രമായൊരു മാസം, യുദ്ധം ഹറാമായ മാസമായിരുന്നു റജബ് മാസം, അങ്ങനെ പവിത്രമായൊരു മാസം ഇതാ വന്നിരിക്കുന്നു. ഇന്ന് ഖുതുബയിലും അത് തന്നെയാണ് പറഞ്ഞത്. ഈ മാസത്തിൽ ആര് ദുആ ചെയ്താലും, ആര് തൗബ ചെയ്താലും, ആര് നന്മ ചെയ്താലും, ലം യഖിബി, അവന് ഹായിബാകേണ്ടതില്ല, അവന് വെറും കയ്യോടെ മടങ്ങേണ്ടതില്ല. വർദ്ധിച്ച പ്രതിഫലം വാരിക്കോരി ചൊരിഞ്ഞു കൊടുക്കുന്ന മാസമാണ്. അത് സ്വീകരിച്ചോ എന്ന് എന്നോടും നിങ്ങളോടും മഹാനവറുകൾ പറയാണ്. ഈ മാസത്തിൽ നമ്മളിൽ നിന്ന് തെറ്റുവരുന്നത് നല്ല ശ്രദ്ധിക്കണം. ഹറാമുകൾ നമ്മളിൽ നിന്ന് വരുന്നത്, എല്ലാ മാസം തെറ്റ് ചെയ്യാൻ പാടില്ല, പക്ഷെ ഈ മാസത്തിൽ തെറ്റ് ചെയ്യുമ്പോ അതിന് ശിക്ഷ കൂടുതലാണ്. റജബിലും ശഅബാൻ റമദാനിലൊക്കെ നന്മ ചെയ്താലോ ഒരുപാട് വലിയ ബറക്കത്തും പ്രതിഫലവുമാണ്. അപ്പൊ നന്മക്ക് വർദ്ധിച്ച പ്രതിഫലമുണ്ട്, തിന്മകൾക്ക് ഭയങ്കര ശിക്ഷയുണ്ട്. അപ്പൊ ഒരിക്കലും തെറ്റ് നമ്മളിൽ നിന്ന് വരാൻ പാടില്ല. എന്നിട്ട് മഹാനവർ അതിന്റെ അവസാനം പറയാണ്, നല്ല യുവാക്കൾക്ക് സ്വാഗതം, നല്ല കാരണവന്മാർക്ക് സ്വാഗതം, നല്ല മനുഷ്യന്മാർക്ക് സ്വാഗതം. നമ്മളോടാണ് പറയുന്നത്, എന്താണ് അവന് നല്ല അമലുകളൊക്കെ ചെയ്ത് തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിന്ന്, തിന്മകളിൽ നിന്നൊക്കെ മാറി നിന്ന് അവൻ നന്മകൾ വർദ്ധിപ്പിക്കുന്ന ഒരു മനുഷ്യനായി മാറിയാൽ അവൻകാണ് വെൽക്കം, അവൻകാണ് ഈ മാസത്തിലേക്ക് സ്വാഗതം, അവൻകാണ് നന്മ, അവൻകാണ് രക്ഷ എന്ന് മഹാനവറുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മൾ നല്ല അമൽ ചെയ്യാ, നല്ലൊരു തൗബ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ, ചെയ്തവരുണ്ടാവും, ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ഇൻഷാഅല്ലാഹ് ഞാൻ തൗബ ചെയ്യും, എന്റെ തെറ്റുകളിൽ നിന്നൊക്കെ ഞാൻ തൗബ ചെയ്യും, നല്ലൊരു തൗബ ചെയ്യാ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് 100 വട്ടം മനസ്സറിഞ്ഞ് ചൊല്ലിയാലും മതി. നമ്മളെ തൗബയുടെ നിബന്ധനകളൊക്കെ പാലിച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലിയാലും മതി. ഒരു മനസ്സറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ദിവസം 100 തൗബ ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ ഓരോ ദിവസവും 100 തൗബ ചെയ്യാറുണ്ടായിരുന്നു. ആര്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തെറ്റും ചെയ്യാത്ത ആള് ഒരു ദിവസം 100 തൗബ ചെയ്തെങ്കിൽ നമ്മളെ ഒരു ദിവസം എത്ര തൗബ ചെയ്യണം? ഓരോ സെക്കൻഡ് തൗബ ചെയ്യേണ്ടി വരും. നമ്മളല്ലാതെ നമ്മളൊക്കെ ഓരോ സമയം എത്ര തെറ്റുകള ചെയ്തു കൂട്ടുന്നത്. അപ്പൊ ചെയ്തു പോയ തെറ്റുകൾ നോക്കാം, ഖാലിസായൊരു തൗബ, നസൂഹായൊരു തൗബ, അത് നമ്മൾ ആദ്യം ചെയ്യാം. എന്നിട്ട് ഇന്ന് മുതൽ തന്നെ നമ്മൾ ഖുർആൻ പാരായണം തുടങ്ങാം. നിശ്ചിത സമയങ്ങൾ വെച്ച് സുബൈക്ക് ശേഷവും ലോറിന് ശേഷവും എപ്പോഴൊക്കെ വീട്ടില് നമുക്ക് വന്നിട്ട് പള്ളിയിൽ വന്നിട്ടൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ നല്ലോണം ഖുർആൻ ഓതുക.
നടത്തത്തിലൊക്കെ ഇസ്തിഗ്ഫാർ ഇല്ല. നമുക്ക് പറ്റും പോലെ കയ്യിൽ ചെറിയ ചെറിയ പൈസകളൊക്കെ എഴുതിയിട്ട് പാവങ്ങള്, യത്തീമുകള്, പാവപ്പെട്ടവര്, മുത്തഅല്ലിമീങ്ങള്, അതുപോലെ നന്മയുടെ വാക്താക്കളാകുന്ന ആരെല്ലാമുണ്ടോ സാധുക്കള്, അവർക്കൊക്കെ നമ്മൾ ധർമ്മം ചെയ്യാ, നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. സദഖറത്തുൽ ബലായ, ബലായ മുസീബത്തുകളൊക്കെ തട്ടി നീക്കപ്പെടും. പിന്നെ നാവ് നല്ലോണം സൂക്ഷിക്കുക, അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യ. നമ്മൾ ഒരുപാട് അമൽ ചെയ്തിട്ടുണ്ടാവും, നല്ല സക്കാത്തും ഹജ്ജും നന്മയും, ഭയങ്കര അറിയപ്പെട്ട പ്രഗത്ഭനാവും ആള്, സമൂഹത്തിലൊക്കെ ഏറ്റവും വലിയൊരാളായിരിക്കും. അയാളെ നാവ് വളരെ മോശമായി പോയാൽ അയാൾ എടുത്ത പണി വെറുതായി പോവും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൗരവത്തോടെ സഹാബത്തിന്റെ ഇടയിലേക്ക് ഇങ്ങനെ വന്നിട്ട് ഒരൊറ്റ ചോദ്യം, മനിൽ മുഫ്ലിസ്, ആരാണ് പാപ്പർ? സഹാബത്തിനോട് ഒരു ചോദ്യം, ആരാണ് പാപ്പർ? പാപ്പർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒന്നും കയ്യിലില്ലാത്തവൻ. അപ്പൊ സഹാബത്ത് ഒറ്റടിക്ക് മറുപടി, അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ ലഹു വലാ മതാ, കയ്യിൽ ദീനാറും ദിർഹമും ഫുലൂസ് ഇല്ലാത്തവനാണെന്ന് പറഞ്ഞു. കയ്യിൽ ഒന്നുമില്ല, വെറും കൈ, വെറും കടക്ക ബാധിച്ച് ഒന്നുമില്ലാത്ത സാധു, അതാണ് പാപ്പർ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയുള്ള നമ്മളൊക്കെ മനസ്സിലാക്കല്. സഹാബത്ത് അതേ മറുപടി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആരാണ് പാപ്പറെന്നറിയോ, ആരാണ് വെറും കയ്യനെന്നറിയോ, ആരാണ് ശരിക്കും ഒന്നുമില്ലാത്തവനെന്നറിയോ, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിലെ പാപ്പരാരാന്നറിയോ, യഅതി യൗമൽ ഖിയാമ, അവൻ അന്ത്യനാളിൽ വരികയാണ്, ബിസ്വലാത്തിം വസിയാമിം വസക്കാത്ത്, ഒരുപാട് നിസ്കാരം നിസ്കരിച്ച ആള് തന്നെയാണ്, ഒരുപാട് സക്കാത്ത് കൊടുത്ത ആള് തന്നെയാണ്, എത്രയോ ഹജ്ജ് ചെയ്ത ആളാണ്, ഒരുപാട് നന്മകൾ വാരിക്കോരി ചെയ്തൊരു മനുഷ്യൻ തന്നെയാണ്. അയാളുടെ അവസ്ഥ എന്താണെന്നറിയോ, വയഗ്തി കദിശത്ത മഹാദാ, അയാള് ആളുകളെ ചീത്ത വിളിച്ച ആളാ, അവഹേളിച്ചവനാണ്, മറ്റുള്ളവനെ അവഹേളിക്കുന്നു, ഏശണിക്കും ഭീഷണിക്കും, അതുപോലെ അപമാനത്തിനും ചീത്ത പറയാനും വ്യക്തിഹത്യക്കൊക്കെ ധാരാളം സമയം കാണുന്ന എത്രയോ ആളുകൾ നിന്ന് സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ മതി, സുബ്ഹാനല്ലാഹ്, അങ്ങനെ ചീത്ത വിളിക്കുന്നു. അതുപോലെ വ്യഭിചാരാരോപണം നടത്തുന്നു, വെറുതെ ഒരാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ഓ വ്യഭിചാരിയായി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിലെ പാപ്പർ ആരാന്നറിയോ, യഅതി യൗമൽ ഖിയാമ, അവൻ അന്ത്യനാളിൽ വരികയാണ്, ബിസ്വലാത്തിൻ നിസ്കാരത്തോടുകൂടെ, വസക്കാത്തിൻ വസിയാം, എല്ലാ അമലുകളും അവൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ വയഅതി ഖദ ശതമഹാദ, അവൻ ഇന്നാളിന്ന മനുഷ്യനെ പരസ്യമായി ചീത്ത വിളിച്ചവനാണ്, വഖദ ഫഹാദ, അവൻ വ്യഭിചാരാരോപണം നടത്തിയവനാണ്, അതുപോലെ അക്കല മാലഹാദ, മറ്റുള്ളവന്റെ മുതലുകൾ അപഹരിച്ചു കഴിച്ചവനാണ്. ഈ മനുഷ്യന്മാരെ പറ്റിയാണ്, ഇവരാണ് ഏറ്റവും പാപ്പർ, ഇവരാഖിറത്തിൽ കുടുങ്ങുന്നവനാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വസഫഖദ മഹാദ, മറ്റുള്ളവന്റെ രക്തം ചിന്തിയവൻ, അതുപോലെ തന്നെ വനറബഹാദ, മറ്റുള്ളവനെ അടിച്ചവൻ. വെറുതല്ല അത് നബിയാ പറയുന്നത്, മറ്റുള്ളവനെ ആക്രമിച്ചവൻ. ഈ മനുഷ്യനൊക്കെ ആഖിറത്തിൽ വരും, ആഖിറത്തിൽ വരുമ്പോ അവനക്ക് മറ്റുള്ളവന്റെ നന്മകൾ മുഴുവനും എടുത്തു കൊടുക്കുകയാണ്. ഇവന്റെ നന്മകളൊക്കെ മറ്റാൾക്ക് തന്നെ കൊടുക്കും. ഞാനൊരാളെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത നന്മ, ഞാൻ ചെയ്ത സക്കാത്ത് ആ പോയി, അതാ ഞാൻ വേറൊരാള് വേണ്ടാത്തൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, എന്റെ ഹജ്ജു അത പോയി, എന്റെ സക്കാത്തും പോയി, എന്റെ ഹജ്ജും പോയി, എന്റെ എല്ലാം പോയി. ഹൈ, ഞാൻ ഭയങ്കര ഹാജിയറായിരുന്നല്ലോ, ഞാൻ വലിയ ആളായിരുന്നല്ലോ, ഞാൻ വലിയ നേതാവായിരുന്നല്ലോ, അതൊന്നും റബ്ബിന് നോട്ടമില്ല. നീ മറ്റുള്ളവന് ഇഷ്ടമില്ലാത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് അവസാനം നമ്മളതെല്ലാം തീർന്ന്, നമ്മളെല്ലാം തീർന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മറ്റുള്ളവന്റെ തിന്മകൾ മുഴുവനും നമ്മക്കിട്ട് തന്നു, നമ്മടുത്തൊന്നും കൊടുക്കാനില്ല, എടുത്തതൊക്കെ കഴിഞ്ഞു പോയി, നമ്മൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. അവസാനം മറ്റുള്ളവന്റെ തിന്മ നമ്മളിലേക്ക് ചാർത്തപ്പെട്ടു, എന്നിട്ട് പിന്നെ നമ്മളെ എവിടെ പോവാ? ഫയുത്രഹു ഫിന്നാർ, അവനെ നരകത്തിലേക്ക് വലിച്ചെറിയും. ഷഫീഉനാ റസൂലുള്ളാഹ്, ഇവനാണ് ഏറ്റവും വലിയ പാപ്പർ. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം.